കൊച്ചു ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഷവർമയാണ്. അപ്പൊ എങ്ങനെയാണ് ചിക്കൻ ഷവർമ ഉണ്ടാക്കുമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ ഞാൻ ഇവിടെ 2 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിന്റെ 1/2 സ്പൂൺ ഈസ്റ്റ്, 1 സ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇതാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ എന്ത് ഓയില് വേണമെങ്കിലും വെളിച്ചെണ്ണ ഒഴിവെ, സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും നമുക്ക് ഇതിന്റെ മേലെ ഒന്ന് സോഫ്റ്റ് ഡ്രൈ ആവാണ്ടിരിക്കാൻ ഒന്ന് തേച്ചു കൊടുക്കാം. തേച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു വെറ്റ് ക്ലോത്ത് കൊണ്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. അധികം നനഞ്ഞത് വേണ്ട, സെമി വെറ്റായിട്ടുള്ള ഒരു ക്ലോത്താണ്. അപ്പം അത് മൂടിയിട്ട് നമുക്ക് കുറച്ച് ചൂടുള്ള സ്ഥലത്തേക്ക് വെക്കാൻ, നന്നായിട്ട് പൊന്താനും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം കഷിച്ചിട്ടുണ്ടാവും. ഞാൻ കുറച്ച് സ്ലൈസാക്കി മുറിച്ചതാണ്. ഇതിനെ നമുക്ക് വെന്തിട്ട് നമുക്ക് ഒന്നും കൂടി ചെറുതാക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിനായിട്ടുള്ള മസാല റെഡിയാക്കാം. ഞാനിപ്പം ഇതിൽ ഗരം മസാല ഉണ്ടാക്കാനായിട്ട് 2 ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചതച്ചിട്ടാണ് എടുക്കുന്നത്. 2 ഇത് എടുക്കുകയാണ്, സ്റ്റാർ എടുക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം, ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. ഒറ്റൊരു ഏലക്കായ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അത്തത്തിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പൊ ഞാൻ 1 സ്പൂണ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല ഇതിലേക്ക് ചേർക്കാം. അടച്ച് വെക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് കുബൂസിനുള്ള മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത് കൊണ്ട്, നമുക്ക് ഷവർമയ്ക്ക് എടുക്കുന്നത് കൊണ്ട് കുറച്ച് മെലിഞ്ഞിട്ടാണ് പരത്താൻ പോകുന്നത്. അതല്ല, കുബൂസായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് കുറച്ച് കട്ടിയിൽ വേണം. അപ്പം ഞാനിപ്പോൾ ഇത് കുറച്ച് തിന്നായിട്ടാണ് പരത്തുന്നത്. കാരണം നമ്മൾ ആ റോളിനുള്ള റാപ്പ് കുറച്ച് തിന്നായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് തിന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം.
വന്നിരിക്കുന്നത്. ഇതേപോലെ നമുക്കെല്ലാം അപ്പോൾ നമുക്ക് റാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കി വരുമ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കുക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ നന്നായിട്ട് പൊന്തി വരുന്നത്. ഈ സമയത്ത് നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും നമ്മൾക്ക് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതെന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ശരിക്കും ഇത് ഉണ്ടാക്കുന്ന ഓൾ പർപ്പസ് ഫ്ലവർ അല്ല മൈദ ഉപയോഗിച്ചിട്ടായിരിക്കും. ഞാനിപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ്, അധികം ആട്ട ഉപയോഗിച്ചിട്ടാണ്. കാരണം മൈദ ഇതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, അതേ ടേസ്റ്റും കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ കുബൂസ് ഉണ്ടാക്കുമ്പം എപ്പോഴും ഞാൻ തന്നെയാണ് ഉപയോഗിക്കാറ്, ആട്ട തന്നെയാണ് ഉപയോഗിക്കാറ്. നിങ്ങൾ ആട്ട വെച്ചിട്ട് ചെയ്താലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല, നല്ല ഇതിൽ തന്നെയാണ് വരിക. കണ്ടില്ലേ, ഇനി ഇത് നമ്മൾ വെന്ത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും രണ്ട് ലെയറായിട്ട് വരും. അപ്പം നമുക്ക് മനസ്സിലാവും ശരിക്കുള്ള നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ കുബൂസ് പോലെ തന്നെ ആണിത് വരിക. നല്ല ഇതിൽ പൊന്തി വരുന്നുണ്ട്. തഹീനി പേസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ വെള്ള എള്ളാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ 50 ഗ്രാമേ എടുത്തിട്ടുള്ളൂ, കാരണം കുറച്ച് മതിയല്ലോ, നമ്മളിപ്പോൾ അധികം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാനിപ്പോൾ 50 ഗ്രാം എടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം. കരിഞ്ഞു പോയത് വേണ്ടത് മയോണൈസ് ആണ്. ഞാൻ ഓൾറെഡി മയോണൈസ് എൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്, അപ്പം കാണാത്തവരത് കണ്ടാൽ മതി. അപ്പം ഇത് വിത്തൗട്ട് എഗ് ആണ് ഞാൻ ഉണ്ടാക്കിയത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പം നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. വിത്ത് എഗ് വെച്ചിട്ടുള്ള മയോണൈസ് പിന്നൊരു ദിവസം ഞാൻ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. എള്ള് നല്ല ഇതിൽ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എള്ളൊക്കെ നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ എങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണം എക്സെപ്റ്റ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്നും കൂടി അരച്ചെടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പരിവായാൽ മതി. ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല അതിൽ വെന്തിട്ടുണ്ട്. നമ്മൾ വേവുന്ന സമയത്ത് തന്നെ കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ അത് പൊടിഞ്ഞു വരും. ഈ ഒരു രീതിയിൽ മതി, അല്ല നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് ചോപ്പ് ചെയ്ത് ഒന്നും കൂടി ചെയ്യാം. ചിലർക്കത് വലിയ കഷ്ണമായിട്ട് തന്നെയാണ് ഇഷ്ടം, ചിലർക്കത് വളരെ ചെറുതായിട്ട് പൊടി പൊടി പോലെ ഇഷ്ടം. എനിക്കിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഇതിലാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മയോണൈസ് ചേർത്ത് കൊടുക്കാം നമുക്ക്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ തഹീനി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കട്ടത്തൈര് 2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ തുടങ്ങാം.
ഇപ്പൊ ഞാനിപ്പോ കുബൂസ് എടുത്തിരിക്കുകയാണ്, ഒരു കുബൂസ് എടുത്തിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലെറ്റസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പലതരം വെജിറ്റബിൾസ് ചേർത്ത് നോക്കാം, ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, അതേപോലെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ലെറ്റസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സോസും. അപ്പം ഇത് രണ്ട് രീതി ചെയ്യും. ഒന്നത് കീറിയിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്ത് ചെയ്യും. ഞാനിപ്പം ഇതിൽ ഫില്ല് ചെയ്ത് റോൾ ചെയ്യുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പോലെ ഫോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ എടുക്കാം. അപ്പം ഈ ബട്ടർ പേപ്പറിൽ നമ്മൾ ഈ കുബൂസ് വെച്ചിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ഈ സോസ് സ്പ്രെഡ് ചെയ്തു. ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ ഭാഗം വെച്ചിട്ട് അലൂമിനിയം ഫോയിൽ എങ്ങനെയാ ചെയ്യാന്ന് കണ്ടോക്കാം. ഇന്ന രീതിയിലാണ് ഞാന് നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് കാണിച്ചത്. ഇത് ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ താങ്കട്ട് സുഖമായിട്ട് പുറത്തേക്ക് എടുത്തിട്ട് കഴിക്കാൻ കഴിയും. അതേപോലെ ഇത് ഫുള്ളി റോൾഡ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത് വളരെ സേഫാണ്. ഒന്നും സംഭവിക്കില്ല, ഒന്നും സോസ് ഒന്നും ഒലിച്ചൊന്നും പോവില്ല. നമുക്ക് ഇതേപോലെ കൊണ്ടുപോകാം. ഇത് നമുക്ക് ആർക്കും ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള രീതിയിൽ. അപ്പം ഇതാണ് നമ്മുടെ ഷവർമ. അപ്പം നമുക്ക് ഇതൊന്ന് മുറിച്ചു നോക്കാം. അപ്പം നമ്മളുടെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ആയിട്ടുള്ള ആട്ട ഷവർമ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. Bye.